കോഴിക്കോട് മലാപ്പറമ്പ് വാട്ടർ അതോറിറ്റി ഓഫീസ് കെട്ടിടത്തിൽ ജപ്തി നടപടി. നോട്ടീസ്, ഓഫീസിന് മുന്നിൽ നോട്ടീസ് പതിച്ചു. കരാറുകാരന്റെ പരാതിയിലാണ് നടപടി. ഷംസീർ മുഹമ്മദ് ഉണ്ട് വിശദാംശങ്ങൾ നൽകാനായി. ഷംസീർ, എന്താണ് സംഭവം? ജുൽസി, കോഴിക്കോട് മലാപ്പറമ്പിലെ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസ് ജപ്തി ചെയ്യാനാണ് ഇപ്പോൾ നടപടി ആയിരിക്കുന്നത്. അതായത് വാട്ടർ അതോറിറ്റി ഓഫീസിൽ ഇപ്പോൾ ജപ്തി നോട്ടീസ് പതിച്ചിട്ടുണ്ട്. കരാറുകാരന് 38,67,96 രൂപ നൽകാനുണ്ട് എന്ന കാര്യത്തിലാണ് ഇപ്പോൾ ജപ്തി നടപടി തുടങ്ങിയിരിക്കുന്നത്. അതായത് മെഡിക്കൽ കോളേജിലെ സീവേജ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് കരാറുകാരന് 2014 പദ്ധതി അദ്ദേഹം പൂർത്തിയാക്കുന്നത്. പക്ഷേ ഈ പേയ്മെന്റ് കൊടുക്കുന്നത് 2016. ഈ രണ്ടു വർഷം ഡിലേ ആയ സാഹചര്യത്തിൽ ഇതിന്റെ നഷ്ടപരിഹാരം കിട്ടണമെന്നാവശ്യപ്പെട്ട് ഇദ്ദേഹം കരാറുകാരൻ കോടതിയെ സമീപിക്കുകയായിരുന്നു. അങ്ങനെ നഷ്ടപരിഹാരം നൽകണമെന്ന് കോടതി 2019 വിധിച്ചു. 21 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി, അതായത് പേയ്മെന്റ് വൈകിയതിന്റെ നഷ്ടപരിഹാരമായി 21 ലക്ഷം രൂപ നൽകണമെന്ന് 2019 കോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഈ പൈസ കൊടുക്കാനും വൈകുകയായിരുന്നു ജല അതോറിറ്റി. ഇതിനെ തുടർന്ന് 2022 വീണ്ടും ഇദ്ദേഹം കോടതിയെ സമീപിക്കുന്നത്. ഈ കാലയളവിലെ 14% പലിശ കൂടി ചേർത്ത് ഇപ്പോൾ 38 ലക്ഷം രൂപ വാട്ടർ അതോറിറ്റി നൽകണമെന്നാണ് സബ് കോടതി വിധിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ജപ്തി നടപടി നടക്കുന്നത്. 12 ഡിസംബർ ഈ തുക കൊടുത്തു തീർക്കണമെന്നാണ് കോടതി ഉത്തരവായിരിക്കുന്നത്. അതിനുശേഷവും കൊടുത്തില്ലെങ്കിൽ ഈ 80 സെന്റോളം വരുന്ന ഈ ഭൂമിയും കെട്ടിടവും ജപ്തി ചെയ്യാനാണ് നടപടി. അതേസമയം തന്നെ ഈ 12 തീയതിക്കുള്ളിൽ ഈ നടപടികൾ പൂർത്തീകരിച്ച് കരാറുകാരന്റെ പേയ്മെന്റ് പൂർണ്ണമായി നൽകുമെന്നാണ് ജല അതോറിറ്റി നൽകുന്ന വിശദീകരണം. ശരി, മുഹമ്മദ് ഷംസീറാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.